ഓക്കേ വിട്ടെ കാൽ മാത്രം ആയി പോവരുത് ഇച്ച എല്ലാരെ കിട്ടിയാ മതി ഇടക്ക് ഇങ്ങനെ മൂവ് ഇപ്പിച്ചതായി റെഡി ഇല്ലേ ഫോൺ ക്യാമറ റെഡി ക്യാമറ ഓൺ ഇട്ട് ഞമ്മക്കണ്ട ഹായ് वोयेज लक्षद्वीप स्वागतं या अमानलापुत्तलम लक्षद्वीप आंद्रोत्त द्वीपकारन यानि कवरत्ती टीम प्रत्येक इवरे कुछ पर इवे रु ईटमस ओवराल रप टीम अतलटीसम अलग स्विमिंग ओवराल रपड़को टीम कपू क्यों अब इंडिविजल चाप्यनशिप कूड़ी अब इवे क्यों नमें जवाब सर वीडियो परचयपुरु नमें कोचा जवाब सर सा कवरती नाटीव अब सावरती टीमे सायान नमुक आदि सा चोच्चा हाई सर हाई एंड सायान फस्ट इंटरलैंड स्विमिंग अथ्लटिक्स चाप्यनशिप अल रही कवरती टीम तीर्च नीट अल प्रत्येक पर अथ्लटिक्स कम अथ्लटिक्स अत्र नीम कवरती टीम ഇതില് റണ്ണർ അപ്പ് നേടിയത് വലിയൊരു നേട്ടം തന്നെയാണ് ശരി സ്വിമ്മിംഗ് അതുമാത്രമല്ല മറ്റേ ഈ അത്ലറ്റിക്സിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അത്ലറ്റിക്സിന് കവരത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം അവിടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലഭ്യമല്ല കാരണം രാവിലെ അക്കാദമി വൈകിട്ട് ഈവനിംഗ് പ്ലേസ് അങ്ങനെ എല്ലാമായിട്ട് അത്ലറ്റിക്സിന് പ്രാക്ടീസ് ചെയ്യാൻ ഗ്രൗണ്ട് ലഭ്യമല്ല കവരത്തിയിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് വേറെ സ്ഥലങ്ങളോ ഇല്ല കവരത്തിയിൽ അത്തരമൊരു സാഹചര്യത്തിലും നിലവിൽ വളരെ വർഷത്തിനു ശേഷം വരുന്ന ഒരു മീറ്റ് ആയതുകൊണ്ട് തന്നെ അത്ലറ്റിനെ കിട്ടാനും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു പൊടി തട്ടി എടുത്തത് അതെ 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 അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ടീം റണ്ണറപ്പ് ആയത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റണ്ണറപ്പ് ആയി കിട്ടുമെന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല വലിയൊരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല ഇൻഡിവിജ്വൽ ചാമ്പ്യൻ വുമൺ കാറ്റഗറിയിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരിക്കുന്നത് കവരത്തി ടീമിലെ നസീലയാണ് നസീല നസീല ഒന്ന് മുമ്പോട്ട് വന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ എൻ്റെ ഒരു സ്റ്റുഡൻറ് കൂടിയായിരുന്നു നസീല ഒന്ന് പരിചയപ്പെടുത്തിയേക്കും അതായത് നസീല ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇല്ല ഇത് കിട്ടിയപ്പോൾ എന്ത് തോന്നി ശിക്ഷണം ലഭിച്ചിട്ടുണ്ടോ പറഞ്ഞോളൂ വേറെ ഏതെങ്കിലും കോച്ചുമാരുടെ പ്രാക്ടീസ് ലഭിച്ചിട്ടുണ്ടോ ജവാസർ കൂടാതെ ജവാസറിനെ പോലെ വേറെ ഏതെങ്കിലും കോച്ചുമാരിൽ നിന്നും പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെ കോച്ചുമാരുടെ പേര് അറിയോ കോച്ചുമാരുടെ ഒക്കെ ജവാസർ ഉണ്ട് ജാമി സർ ഹാഷിം സർ അങ്ങനെ ഒരുപാട് സാർമാരെ ഉണ്ട് ഓക്കേ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വേളയിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് അല്ലേ ഓക്കേ വെരി ഗുഡ് താങ്ക് യു നസീല കുറേ വർഷങ്ങളായി സ്കൂൾ നാഷണലിലും മറ്റ് സൗത്ത് സോൺ മത്സരങ്ങളിലും ലക്ഷദ്വീപിനെ പലതവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഷോർട്ടിൽ നിലവിൽ സീനിയർ കാറ്റഗറിയിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു അത്ലറ്റാണ് വെരി ഗുഡ് ശരി അത് കൂടാതെ നമ്മളെ സ്വിമ്മിംഗ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ സ്വിമ്മിംഗ് രാജാക്കന്മാരെന്നറിയപ്പെടുന്നത് കവരത്തി ടീമാണ് തീർച്ചയായും ഈ വർഷം നിർഭാഗ്യകരമെന്ന് പറയട്ടെ ശക്തമായൊരു കോമ്പറ്റീഷൻ ഞാൻ ബ്ലോഗ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് അവരൊരു 10 ദിവസത്തോളം കഠിനമായ പരിശീലനങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു അവരെല്ലാവരും ആ സിം ടീം മെമ്പേഴ്സ് മൊത്തം 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഇതിനായിട്ട് തന്നെ ഫുൾ പരിശീലനങ്ങളൊക്കെ നടത്തിയിരുന്നു അതുപോലെ കവരത്തിയിൽ എന്തെങ്കിലും സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ പരിശീലനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ സ്വിമ്മിങ്ങിൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ സ്വിമ്മേഴ്സിനോട് തന്നെ ചോദിക്കേണ്ടി വരും തന്നെ അവരോട് തന്നെ ചോദിക്കാം തീർച്ചയായിട്ടും ഒന്ന് വിളിച്ചിട്ട് ആരൊക്കെയാണ് ഇതിലെ സ്വിമ്മിംഗ് സ്വിമ്മേഴ്സ് ആരൊക്കെയാണ് പറഞ്ഞോ റഷീദ് പറ പക്ഷേ എല്ലാ ദിവസം പോകാൻ പറ്റുന്നില്ല വേറെ വർക്കുള്ളതുകൊണ്ട് ചെറുതായിട്ട് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് രാവിലെ പിന്നെ എല്ലാ ദിവസം വർക്കുള്ളതുകൊണ്ട് 2-3 ദിവസം മാത്രം പോയിട്ടുണ്ട് ആകെ 2-3 ദിവസം മാത്രമാണ് പോയത് അതിനെ ആ പ്രാക്ടീസിൻ്റെ ഒരു അഭാവമായിരിക്കാം ചിലപ്പോൾ ഇത്രയും നിലവിൽ ഇത്രയും ചാമ്പ്യന്മാരായിരുന്ന സ്വിമ്മിങ്ങിൽ അറിയപ്പെട്ടിരുന്ന ഒരു കവരത്തി ദ്വീപ് ഇപ്പോൾ ഇങ്ങനെ ഓവറോൾ കിട്ടാണ്ടാവാനുള്ള കാരണം ചിലപ്പോൾ ഈ ഒരു പ്രാക്ടീസിൻ്റെ അഭാവമായേക്കാം അല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഇവിടെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല
ഇല്ല അല്ലേ. തീർച്ചയായും അത് പ്രാക്ടീസിൻ്റെ ഒരു അഭാവം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ശരിയായ രീതിയിൽ പരിശീലനം നടത്തിയതിന് ശേഷം നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കിളത്താന്തീവിന് ലഭിച്ച പോലെ അവർ വളരെ ഇതിനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ ഓവറോൾ നേടിയത് അവനെ ടീമാണ്. അവരിതുപോലെ തന്നെ മീറ്റൊക്കെ കണ്ടക്ട് ചെയ്ത് ആ അത്ലറ്റിക് ഫീൽഡിൽ വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതിലാണോ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ്. വേറെ എന്തെങ്കിലും സാറിന് ഇതിലെ അംഗങ്ങളെക്കുറിച്ച്? അല്ലേ, എനിക്ക് അത്ലറ്റിക്സ് കുട്ടികളെ കുറിച്ച് പറയാനുള്ളത് ജസീം ഷോട്ട് പുട്ടിൽ രണ്ടാം സ്ഥാനം വന്നത് നല്ല അപ്രതീക്ഷിതമായി നേടിയതാണ്. കാരണം സീനിയർ ലെവലിൽ ഇപ്പോൾ ജസ്റ്റ് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇപ്പോൾ സീനിയർ ലെവലിൽ 5 kg ഷോട്ടിലായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് 7 kg സീനിയർ സ്റ്റാൻഡേർഡ് ഷോട്ടുമായിട്ട് പ്രാക്ടീസ് ഇറങ്ങിയത്. ഇറങ്ങിയ ആദ്യ വർഷം തന്നെ രണ്ടാം സ്ഥാനം. അതും ഷോട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആന്ത്രോത്ത് ഷോർട്ട് പുട്ടിൽ ത്രോസിന് പ്രത്യേകിച്ച് ഷോർട്ട് പുട്ടിൽ നല്ല കോമ്പറ്റീഷൻ ഉള്ള സ്ഥലത്ത് വന്ന് രണ്ടാം സ്ഥാനം നേടിയത് വലിയൊരു നേട്ടം തന്നെയാണ്. തീർച്ചയായും അതൊരു അഭിനന്ദനാർഹം തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ സജീദ് 400 രണ്ടാം സ്ഥാനം നേടി എടുത്തു പറയേണ്ട ഒരു ഉപകരണം തന്നെയാണ്. പിന്നെ ജാവലിൽ നമ്മളെ ഫാസിൽ അതുപോലെ അർഷദ് രണ്ടു ഫസ്റ്റും സെക്കൻഡും ഇല്ല ഫസ്റ്റും സെക്കൻഡും രണ്ടും നേടി. അതുപോലെ റിലേ ടീം വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചത്. റിലേ ടീം രണ്ടാം സ്ഥാനം നേടിയത് നല്ല പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ അത്ലറ്റിക്സിലെ കുട്ടികളെ കുറിച്ച് ഈ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ അത്ലറ്റിക് അസോസിയേഷൻ്റെ കവരത്തി അത്ലറ്റിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ശരി, പേരെന്തായിരുന്നു? താജുൽ അക്ബർ അല്ലേ. ഏത് അത്ലറ്റിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണല്ലേ. അത് തന്നെ. അത്ലറ്റിക് അസോസിയേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് ലക്ഷദ്വീപിൽ അത്ലറ്റിക് അസോസിയേഷന്റെ യൂണിറ്റുകളിൽ രജിസ്ട്രേഷനും അങ്ങനെ എല്ലാ സെറ്റപ്പും അടങ്ങിയ ഒരു യൂണിറ്റ് കവരത്തി അത്ലറ്റിക് അസോസിയേഷൻ ആണ്. ശരി, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടിയാണ്. ഓക്കെ, ഇനിയും നമ്മുടെ ലക്ഷദ്വീപിൽ ഒരുപാട് അത്ലറ്റിക് ഫീൽഡിൽ ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ വളർന്നു പോകലുണ്ട്. പക്ഷേ അവർക്ക് അവസരങ്ങൾ വേണ്ട, അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് പലരുടെയും കഴിവ് ഇടക്കാലത്ത് ഇങ്ങനെ വെച്ച് മൂടിപ്പോകേണ്ട ഒരവസ്ഥയിലാണ് നമ്മുടെ ദ്വീപിൻ്റെ ഒരവസ്ഥ ഉള്ളത്. തീർച്ചയായിട്ടും ഇത്തരമൊരു മത്സരമില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന അത്ലറ്റുകളെ ഒന്നും കാണില്ലായിരുന്നു. നമുക്കറിയില്ലായിരുന്നു അവരവരുടെ ജോലിയും കാര്യങ്ങളും എൻഗേജായിട്ട് കഴിഞ്ഞതാണ്. കഴിഞ്ഞു അവർക്ക് മത്സരവേദികളില്ല, ഇവരാരും കാണില്ലായിരുന്നു. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഇതുപോലുള്ള വേദികൾ ശരിക്കും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അത്ലറ്റിക് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ജവാസർ തുടങ്ങിയ ഈ ഫീൽഡിലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള മീറ്റുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം സംഘടിപ്പിക്കാൻ പറ്റും അത്രത്തോളം സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ താരങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് ലഭിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അത് തന്നെ എത്തിക്കുന്നത്. ഏതായാലും കവരത്തി ടീമിനോട് പ്രത്യേകം ഒരു സ്നേഹമുണ്ട്. കവരത്തി ഞാനവിടെ വർക്ക് ചെയ്ത ആദ്യമായ ജോലിയിൽ കയറിയ ഒരു ദ്വീപ് കൂടിയാണ് കവരത്തി. അവിടെ എനിക്ക് വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട് കൂടിയാണ് കവരത്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. ഇനിയും ഇതുപോലുള്ള മീറ്റുകൾ എല്ലാ ഇതിലും പങ്കെടുക്കാനും ഉന്നത വിജയം കൈവരിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും. ലക്ഷദ്വീപിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. തീർച്ചയായും അത് തന്നെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണേ ചാനൽ ഒന്ന്. വോയേജ് ലക്ഷദ്വീപ് സെർച്ച് ചെയ്താൽ മതി. വോയേജ് ലക്ഷ